കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടിക ആയില്ല പക്ഷേ പട്ടിക ആകുന്നതിനു മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒപ്പം അടിയും പടലപ്പണക്കവും തുടങ്ങി രമേശ് ചെന്നിത്തലയുടെ യാത്രയിലാണ് പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അത് കോൺഗ്രസിന്റെ മാത്രമല്ല യുഡിഎഫിലെ മറ്റു കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ വരെ ചെന്നിത്തല അങ്ങ് പ്രഖ്യാപിക്കുകയാണ് എന്തേ നല്ല തമാശ കടുത്തുരുത്തിൽ സിറ്റിംഗ് എംഎൽഎ മോൻസ് യോസഫ് പാലായിൽ മാണിസേക്കാപ്പൻ അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ എന്നിവരെയൊക്കെയാണ് ചെന്നിത്തല അങ്ങ് പ്രഖ്യാപിച്ചത് കടുത്തുരുത്തി യോസഫിന്റെ സിറ്റിംഗ് സീറ്റാണ് അവിടുത്തെ സിറ്റിംഗ് എംഎൽഎ മോൻസ് യോസഫും മോൻസ് യോസഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കേണ്ടത് പി ജെ ജോസഫ് അല്ലേ ചെന്നിത്തല പ്രഖ്യാപിച്ചപ്പോൾ ജോസഫ് ആരായി ഇങ്ങനെ ജോസഫിനെ നോക്കൂത്തിയാക്കുന്നത് ശരിയാണോ ഒരു രാഷ്ട്രീയ മര്യാദയെങ്കിലും ജോസഫിനോട് കാണിക്കണ്ടേ ചെന്നിത്തല കോൺഗ്രസിൽ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട് അത് തീർത്തിട്ട് പോരെ ഘടകകക്ഷികളുടെ മേക്കിട്ട് കയറാൻ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സീറ്റിനായി പരക്കം പായുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ആകെ 140 സീറ്റുകളേ ഉള്ളൂ ഇതിൽ ഏറ്റവും ഒടുവിൽ തലപൊക്കിയത് മഹിളാ കോൺഗ്രസ്സാണ് തങ്ങളെയും പരിഗണിക്കണമെന്ന ആവശ്യം ഉയർത്തിയിരിക്കുകയാണ് വനിതാ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലയിലും സീറ്റിൻ്റെ ആവശ്യം ഉന്നയിച്ച് മംഗള കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ഷാനിമോൾ ഉസ്മാനും ലതിക സുഭാഷും പത്മജ വേണുഗോപാലും ബിന്ദു കൃഷ്ണയും എല്ലാം ഉൾപ്പെട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കേണ്ട 35 പേരുടെ പട്ടികകളാണ് മംഗള കോൺഗ്രസ് കെപിസിസിക്ക് കൈമാറിയത് സ്ത്രീകളെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താതെയും ജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് പരിഗണിക്കാതെയും ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മംഗള കോൺഗ്രസ് തന്നെ ഈ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് 35 സീറ്റുകളിൽ മത്സരിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും 14 പേരെയെങ്കിലും പരിഗണിക്കുമെന്നാണ് ഇവർ കണക്കൂട്ടുന്നത് ഷാനിമോൾ ഉസ്മാനെ അരൂരിൽ വീണ്ടും മത്സരിപ്പിക്കണമെന്നാണ് ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്ന് ഷാനിമോളെ അരൂരിൽ മത്സരിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും നിർദ്ദേശിച്ചിട്ടുണ്ട് ലതിക സുഭാഷ് ഏറ്റുമാനൂർ പത്മജ വേണുഗോപാൽ തൃശൂരും ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലത്തും സീറ്റ് നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം മുൻമന്ത്രി പി കെ ജയലക്ഷ്മി മാനന്തവാടിയിലും ലാലി വിൻസെന്റിനെ എറണാകുളത്തും കൊച്ചി മുൻ മേയർ സൗമിനി ജെയിനെയും മത്സരിപ്പിക്കണമെന്ന് മംഗളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു കെ സി ജോസഫ് മത്സരത്തിനില്ലെന്ന് പറഞ്ഞ ഇരിക്കൂറിൽ ശ്രീകണ്ഠാപുരം നഗരസഭാ അധ്യക്ഷ കൂടിയായ ഡോക്ടർ കെ വി ഫിലോമിനയെ പരിഗണിക്കണമെന്നും ആവശ്യമുണ്ട് കോങ്ങാട് സംവരണ സീറ്റിൽ കെ എ തുളസിയും എറണാകുളത്ത് ലാലി വിൻസെന്റും സീറ്റ് പ്രതീക്ഷിക്കുന്നു ദീപ്തി മേരി വർഗീസ് എ സി സി മാധ്യമ വിഭാഗത്തിലെ ഡോക്ടർ ഷമാ മുഹമ്മദ് ഡോക്ടർ ആരിഫ അഡ്വക്കേറ്റ് ഫാത്തിമ രോഷ്ണ എന്നിവരും പട്ടികയിലുണ്ട് സുധാകുര്യൻ പത്തനംതിട്ട ബിന്ദു ജയൻ കരുനാഗപ്പള്ളി ഉഷാദേവി കോഴിക്കോട് നോർത്ത് പത്മിനി ഗോപിനാഥ് നിലമ്പൂർ കെ എ ഷീബ തരൂർ ഡോക്ടർ പി ആർ സോന വൈക്കം ആശാ സനൽ തൃപ്പൂണിത്ര കുഞ്ഞുമോൾ രാജു ചെങ്ങന്നൂർ തുടങ്ങിയ പേരുകളും കെ പി സി സിക്ക് നൽകിയ പട്ടികയിലുണ്ട് യുവാക്കൾക്കും വനിതകൾക്കും ഇക്കുറി ഗ്രൂപ്പ് നോക്കാതെ പരിഗണന നൽകുമെന്നാണ് എ സി സി പറഞ്ഞിരിക്കുന്നത് അതേസമയം പട്ടിക അട്ടിമറിക്കപ്പെടുകയും സിറ്റിംഗ് എം എൽ എമാരെ നിർത്തി ഗ്രൂപ്പ് വീതം വെപ്പിൽ ഒതുങ്ങുമോ എന്നാണ് മംഗളാ കോൺഗ്രസിൻ്റെ ആശങ്ക കഴിഞ്ഞ തവണ ആർക്കും ഉറപ്പുള്ള ഒരു സീറ്റും കൊടുത്തില്ല ആരും ജയിച്ചതുമില്ല പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ ജയിച്ചതോടെയാണ് വനിതാ പ്രാതിനിധ്യം ഉണ്ടായത്